ബാംഗ്ലൂരിൽ ഞങ്ങൾ ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ നമ്മള് പോകാൻ പോണത് യെസ് കോരമംഗലത്തേക്കാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മള് ബാംഗ്ലൂർ എത്തിയിട്ട് എത്രാമത്തെ ദിവസമാണ്? അഞ്ചാമത്തെ നാലാമത്തെ ദിവസം എത്തിയാണ്. അപ്പൊ നമ്മളിന്ന് രാത്രി കോരമംഗലത്തേക്ക് ഇറങ്ങി നിൽക്കാണ്. അപ്പൊ അവിടെ എത്തിയിട്ടുള്ള വിശദ വിവരണ വിവേദീകരണ എന്തെങ്കിലും കാണിച്ചുതരാം. അപ്പോ നമ്മള് മെട്രോ ഇറങ്ങി. മെട്രോ ഇറങ്ങിയത് ഇന്ദിരാനഗറിലാണ്, കോരമംഗലത്തല്ല. കോരമംഗലത്തേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള മെട്രോ ഇല്ല. അപ്പൊ നമ്മൾ വല്ല ഊബറോ ബസ്സോ വിളിച്ച് പോകണം. അപ്പൊ ഒരു ബസ് അങ്ങനെ കൂടെ പോകണോണ്ട് അപ്പൊ കാക്കയെ കൂ നിർത്തുന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കയറി പോയതാ. ബസ്സിൽ കയറിപ്പോ ഇന്ദിരാനഗറിൽ പെരുമ്പോഴൊക്കെ അപ്പൊ അവിടുന്ന് കുറച്ച് കഷ്ടപ്പെട്ട് യഞ്ഞാണ് നമ്മൾ അവിടെ എത്തിയത്. മിസ്റ്റർ സഫാൻ വീട്ടിൽ പാടിയ പാട്ടാണിത്. അപ്പൊ പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും നടന്നു പോകില്ല. അപ്പൊ ചെക്കന്മാർ പിന്നെ ബോർ അടിപ്പിക്കേണ്ട വെച്ചിട്ട് രണ്ടുപേര് പാടിയതാണ്. അപ്പൊ ഏതെങ്കിലും കോരമംഗലത്ത് എത്തി നമ്മൾ. ഇവിടെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഫുഡ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. അതോ ഇനി അൺലിമിറ്റഡ് നെയ്ച്ചോറും പീസും മലപ്പുറംകാർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് പറയുക, ഒരു അര ലക്കിലെ തിരക്കനാണ് ഇവിടെ. പെരും തിരക്കനെ. നമ്മൾ പിന്നെ പോയത് ഞായറാഴ്ച. ഞായറാഴ്ച പിന്നെ പറയുമ്പോണ്ടല്ലോ നല്ല തിരക്കനുണ്ടേ. ഏതായാലും ആ തിരക്ക് കൂടെ നമ്മൾ കുറച്ചും കണ്ടാണ് നടങ്ങി നോക്കി. അവിടുത്തെ റഷും ആൾക്കാരെ ബലഹങ്ങളും സൈഡത്ത് കാഴ്ചകളും ഒക്കെ നമുക്ക് കണ്ടു. ഇവിടെ മെയിൻ ആയിട്ട് പാർട്ടി പബ്ബ് അതിന്റെ ഏരിയകളാണ്. പക്ഷെ നമുക്ക് അതിനല്ലേ, നമുക്ക് ഇവിടെ ഫുഡ് തന്നെയാണ്. അവിടെ ചായ ഡേസ് ഉണ്ട്. ചായ ഡേസ് നമുക്ക് ലാസ്റ്റ്. ഇതാരാ നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ പാർട്ടിയിൽ ഞങ്ങൾക്ക് ഒരു കണ്ണൂരേനെ പരിചയപ്പെടുത്തിയില്ലേനോ, പിണറായി എന്ന് വന്ന ആ അദ്ദേഹമാണ്. അത് ജുദ്ദീൻ ബ്രോ. കഴിഞ്ഞ വീഡിയോയിൽ മൂപ്പരാക്ക് നല്ല തള്ളൊക്കെ തള്ളിയാണ് പോയത്. അപ്പൊ അതിന്റെ കമന്റിലെ ചേട്ടൻ രാവിലെ പുട്ടാണ് തിന്നെന്നുള്ളൊക്കെ കമന്റ് ഉണ്ട് ഇനി. ബട്ട് ഇന്നത്തെ കളികൾ വേറെയാണ്. ഈ കോർമംഗലത്ത് ജുദ്ദീൻ ബ്രോന്റെ കസിന്റെ ഒരു ഷോപ്പ് ഉണ്ട്, ഒരു ബർഗർ ഷോപ്പ്. അപ്പൊ അവിടെ കയറും ചെയ്യും, അവിടുത്തെ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്യും ചെയ്യാന്ന് പറഞ്ഞാണ്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇദ്ദേഹം. അപ്പൊ ഇതാണ് മോസോൺ. ഇവിടെ കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ കുറച്ച് അങ്ങനെ മുന്നോട്ട് അങ്ങനെ നടന്നു നോക്കി. ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ. അപ്പൊ അങ്ങനെ നടന്ന് നടന്ന് നേരെ നമ്മൾ ഫോറം മാൾക്ക് എത്തി. ബാംഗ്ലൂരിലെ സെക്കൻഡ് ലാർജസ്റ്റ് മാൾ എന്നൊക്കെ പറഞ്ഞ്. ഏതായാലും വേറെ പണിയില്ലല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് എസ്കലേറ്ററും കയറി ഇറങ്ങി കുറച്ച് വീഡിയോ എടുത്തുകൊണ്ടാണ് പോകുന്നത്. കൊള്ളാം. അതിന്റെ ചുറ്റിൽ കുറെ ആൾക്കാർ ഇങ്ങനെ പീസ് അന്വേഷിച്ച് ഇങ്ങനെ കുത്തിർക്കുണ്ട്. ഇനി എല്ലാവരും സമാധാനത്തോടെ ഇങ്ങനെ കുത്തിർക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ഹോളിഡേ ആണല്ലോ, അതായത് ഞങ്ങൾ പോയെന്ന ദിവസം. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പിന്നെ മോസോൺ ബർഗർക്ക് കയറാൻ പോവാണ്. ഇവിടെ വെറും ബർഗർ മാത്രം ഉണ്ടോ? നല്ല വെറൈറ്റി സ്റ്റാർട്ടർ ഉണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് പാസ്ത ഉണ്ട്. അപ്പൊ ഒക്കെ ഒന്ന് ഇരുന്ന് പണിയുണ്ട്. ഒരു നല്ല ബർഗർ കിട്ടുന്ന ഒരു ഏരിയ ആണ്. നല്ല ബർഗർ കസിന്റെ ബിൽഡപ്പ് കൊടുക്കുന്നൊന്നല്ല. നല്ല ബർഗർ കിട്ടുന്നതല്ല. ഏട്ടൻ കജ്ജിയാക്കി വരുന്നുണ്ട്. നമ്മളും കൈ കഴുകി ഇരുന്നതാണ് കേട്ടോ. അപ്പം ഇത് മെനു എടുത്ത് വായിച്ച് പഠിച്ചാണ് എല്ലാരും. ഇത് കൊറേ ഉണ്ട്. ഷുഹാദ് വീട്ടിൽ നമ്മളൊരു അവസരം കൊടുക്കണ്ടേ. അപ്പൊ അവൻ പറഞ്ഞതാണ്. അപ്പൊ എല്ലാരും മെനു എടുത്ത് ആദ്യം വായിച്ച് പഠിച്ചാണ്. ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ട് കണക്കിന്. ബർഗറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ക്ലാസിക് ചിക്കൻ ഉണ്ട്, ചിക്കൻ നേവേഴ്സ് ബർഗർ ഉണ്ട്. പോണൊരു മുതല് ഇതൊക്കെ നമ്മളെ പേരിലും ഉണ്ട്. രണ്ടെണ്ണം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങിയാലോ. ആ ബർഗർ വന്ന് യവനാണ് ബൗൺസ് ബർഗർ. അതിന്റെ പുറകെ വന്നതാണ് വൈറ്റ് സോസിൽ ആൽഫ്രഡോ ചിക്കൻ പാസ്ത. അപ്പൊ അതങ്ങനെ ഫസ്റ്റ് ട്രൈ ചെയ്തതാ. സംഭവം നല്ല രസമുണ്ട്. ഈ പാസ്ത നമുക്ക് അങ്ങനെ കഴിച്ച് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ ഇത് നല്ല ക്രീം ടെക്സ്ചറിൽ കാണാൻ നല്ല ചൊറുക്കുണ്ട്. തിന്നാൻ നല്ല ഭേദമുണ്ട്. ഭേദം മീൻസ് നല്ല ചാതുണ്ട്. ബൗൺസ് ബർഗർ ഒരു കടിയിൽ ഞാൻ കണ്ടാണ്ട് തുടക്കം ഇട്ട്. പിന്നെ എല്ലാവരും ഓരോ കടയും കണ്ടാണ് കടിച്ചത്. അങ്ങനെ ടോട്ടൽ 6-5 കടി കടിച്ചാണ്ടാണ് എല്ലാവരും അത് അവസാനിപ്പിച്ചത്. ബൈ ദ ബൈ, അതിന്റെ ഇടയിൽ പാസ്ത ഇങ്ങനെ എടുത്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യം കിട്ടിയ ആൽഫ്രഡോ പാസ്തയും ബൗൺസ് ബർഗർ തിന്ന് ലെവലാക്കി വരുമ്പോഴാണ് അടുത്ത ഐറ്റം വരുന്നത്. അതായത് ക്ലാസിക് ബർഗറും ചീസ് ഫ്രൈസാണ് ആ കിടക്കുന്നത്. ചീസ് ഫ്രൈസിന്റെ രൂപം കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് സഹിച്ചിരിക്കാൻ കഴിയുന്നത്? അതിന്റെ മേലെ കൂടെ ആ ചീസ് ഇങ്ങനെ ഒലിപ്പിച്ചിട്ടിട്ടുണ്ട്. നല്ല ഫ്രൈസ് ഒക്കെ കറക്റ്റ് ഫ്രൈ ആയി ഇങ്ങോട്ട് വന്നിട്ടു. ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കഴിക്കും. ഓരോന്നിച്ചെടുത്ത് ഇങ്ങനെ കഴിക്കും. പക്ഷെ ഇവിടെ 3 എണ്ണം അടുപ്പിച്ച് ഇങ്ങനെ എടുത്ത് പോകുന്നുണ്ട്. ഇഷ്ടപ്പെട്ടല്ലേ? ഇതൊക്കെ ഉണ്ടാവുമ്പോ ഇനി മീൻ കറി കഴിക്കാരെ. എനിക്ക് അറിയാം, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പേര് ലിൻഡ. പുള്ളിക്കറി വന്നിട്ട് മീൻ കറി കഴിച്ചിട്ട് അല്ല, ചിക്കൻ കറി കഴിച്ചിട്ട് പറഞ്ഞത് പറഞ്ഞ അമ്മ ഉണ്ടാക്കണം. ബർഗറിന്റെ ഷേപ്പ് ഇങ്ങനെ മാറി തുടങ്ങിട്ടോ. എല്ലാരും ഇങ്ങനെ ഷെയർ ചെയ്ത് കടിച്ച് ഇങ്ങനെ വരില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ബർഗർ ഇങ്ങനെ തിന്ന് തീർക്കുമ്പോ അതിന്റെ പുറകെ അടുത്ത 2 ബർഗർ ഇങ്ങനെ വന്നു. അപ്പൊ 2 കില്ലാടികൾ ടേബിൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബവിത്തേട്ടൻ ഫ്രാഗ്രൻസ് ബർഗർ എടുത്ത് ബണ്ണം തുറന്നു നോക്കി. എന്താ അതിന്റെ ഉള്ളിലുള്ള നോക്കി, എന്നിട്ട് ഒരു കടി ഉണ്ടായി കടിച്ചു. ഇതിന്റെ ഉള്ളിൽ ഒന്നായിട്ട് നല്ല വൈറ്റ് സോസ് ഇങ്ങോട്ട് ഒലിച്ചു ഇറങ്ങണ്ട്. ഒരു കടി അടിച്ചാലേ ചുണ്ടെന്നായിട്ട് ഓൽമെന്റ് അരിച്ചു തരും.
നമ്മൾ ആൽഫ്രഡോ പാസ്ത എപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പൂണിച്ച് അങ്ങനെ എടുത്ത് കഴിക്കണ്ടാത്തു. ഇനി അടുത്തതാണ് വേഫേസ് ചിക്കൻ ബർഗർ. അതിന്റെ ഉള്ളിൽ നല്ല പൊട്ടാറ്റോ ചിപ്സും ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ച് കടത്തിയിട്ടുണ്ട്. അപ്പൊ ജ്യോതിൻപുറം മനസ്സിൽ ബർഗർ ദൈവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് അതൊരു കടയാണ് കടിച്ചു. ഇനി മൂപ്പര് അഭിപ്രായം കേട്ടോളി. എന്റെ പൊന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. അപ്പോ ഇതിന് അടുത്തത് വന്നു ഇതൊക്കെ കഴിച്ച ക്ഷീണം ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്ത് തീർക്കാനും സമയക്കൂല എന്ന് വെച്ചാൽ വേഫേസ് ചിക്കൻ ബർഗർ കിടക്കി മറ്റേ ഫ്രാഗൽസ് ഇച്ചിരി പൊളിയുണ്ട്, അതൊരു വേറൊരു ടേസ്റ്റ് ആണ്. പിന്നെ പുതിയതായിട്ട് വന്ന ഈ ബർഗർ, ഈ ഗഡിന്റെ പേരാണ് മഷ്റൂം ചിക്കൻ ബർഗർ. നമ്മൾ സഫ്വാൻ വീട്ടിൽ അവിടെ കഷ്ടപ്പെട്ട് കടിക്കുന്നുണ്ട്. ഷുഹാദി വീട്ടിൽ കടിക്കുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താ പാട് അടികൂടി ഇതൊക്കെ തിന്നതല്ലേ. അപ്പൊ ഇനി തൊണ്ടയ്ക്ക് ഇച്ചിരി വെള്ളം കിടാണെന്ന് നനച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ രണ്ട് മൊഹിത്തോ വന്നിട്ടുണ്ട്, കുറച്ച് സൈസുള്ള ഗ്ലാസ്സിൽ രണ്ട് മൊഹിത്തോ, വാട്ടർമെലൺ മൊഹിത്തോ, ബ്ലൂ ലെഗൺ മൊഹിത്തോ. അല്ല, നമ്മള് വാട്ടർമെലൺ മൊഹിത്തോ കയ്യിലെടുത്ത് കണ്ടാണ് കുടിച്ച് നല്ല കുളിർമയേകിയ സുഖം കണ്ടാണ് കിട്ടി. ആ ഏട്ടന് ഇന്ന് സ്റ്റോർ ഇടാനുള്ളതായി. വാട്ടർമെലൺ മൊഹിത്തോ ആണ് ഒന്നുകൂടി നല്ല കലക്കിയത്. പക്ഷെ ഈ രണ്ട് മൊഹിത്തോ നമ്മൾ ആ ബർഗറൊക്കെ തിന്നു കഴിഞ്ഞ ശേഷം ഏത് മൊഹിത്തോ കിട്ടിയാലും നമ്മളങ്ങനെ സുഖമായിട്ട് കുടിച്ച് തീർക്കും. നല്ലൊരു റിലാക്സേഷനുമാണ്, നല്ല റിഫ്രഷ്മെന്റുമാണ്. പുതിയൊരു സംഭവം. അയ്യോ, നിങ്ങളിപ്പോ കഴിച്ചാൽ നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട്? ബർഗറിന്റെ പേരറിയില്ലടാ. മഷ്റൂം ബർഗർ അടിപൊളി അല്ലേ? ചുവന്ന മജീറ്റിന്റെ പേരല്ല, ബട്ടർമെലൺ. അതാ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട അന്തർമാനെ കഴിഞ്ഞിട്ടില്ല മോനെ. വൈറ്റ് സോസ് പാസ്ത ഒക്കെ എടുക്കുക. പിന്നെ റെഡ് സോസ് പാസ്തന്റെ അവസ്ഥ എന്താണെന്ന് നോക്കണ്ടേ. അപ്പൊ ഇതിന്റെ പേര് എന്താന്ന് പിന്നെ വായിച്ചു സംഭവം. കാണാനൊക്കെ നല്ല ഗുമു ഗുമാന്ന് ഇരിക്കുന്നുണ്ട്, പ്രോൺസിന്റെ ആണ്. പക്ഷെ വൈറ്റ് സോസ് പാസ്തനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ അതാണ് ഒന്നുകൂടി മുൻതട്ടിൽ നിക്കണത്. ഏത് പാസ്ത അടിപൊളി? അപ്പൊ നമുക്ക് കിട്ടിയ ആ കണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി തന്നതാ ഇദ്ദേഹമാണ്. ഇതാണ് ഇവിടുത്തെ കുക്ക്. ചെമ്മീൻ കിടക്കണ കിടപ്പ് കണ്ടോ? പാസ്ത ഒക്കെ തിന്നപ്പോൾ ഇതിന്റെ തൊള്ള ചെറുതായിട്ട് ഒന്ന് പൊള്ളിപ്പിറ്റി ചെയ്ത് രാവിലെ ഒക്കെ ഇങ്ങനെ നാവ് ഒരുമാതിരി വരാ. നിർത്തിയോ? ഗൾഫിലൊക്കെ ഷോപ്സ് ഉണ്ട്, പിന്നെ കാലിക്കറ്റില് ഒരു പുതിയ വന്നു. നീ എന്തെങ്കിലും നോക്കുന്നേ? പ്രൊമോഷൻ ആണോ? പിന്നെ കാലിക്കറ്റ് പുതിയ ഒന്ന് വരുന്നുണ്ട്. ഇല്ല, നമ്മളെല്ലാം മെനുവിലുള്ളതിലൊക്കെ റാൻഡം ആയിട്ട് മേടിച്ചതാ. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ എല്ലാരും എങ്ങോട്ട് വരിക? മോസോണിലേക്ക് വരിക. മോസോൺ? മോസോൺ എവിടെ? മോസോൺ ഓർമംഗലിയിലെ മോസോൺ. മോസോൺ ബോഹോന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. മോഹോ മോഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മോഹോ എന്ന് പറഞ്ഞത്. മോഹോന്റെ ഓപ്പോസിറ്റ് വരിക, മോസോണാണ്. പിന്നെ ഇത് ഓഫർ ചെയ്യുന്ന ഉല്ലാസേട്ടനും കുഞ്ഞിക്കും. അപ്പൊ നിങ്ങള് കോർമംഗല ആ ഭാഗത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബർഗർ ഒക്കെ തിന്നാൻ പൂതി ആവുണ്ടെങ്കിൽ മോസോൺ കിട്ടോളി ഒന്നും നോക്കണ്ട. ബാംഗ്ലൂർ തേരപ്പാര ഒട്ടുമിക്ക പാർട്ടിൽ നമ്മൾ ചായ കുടിക്കുന്ന സീന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കുടിക്കാൻ പോവാണ്. കാണാൻ ചൊറുക്കുള്ള കൊസാങ്കും തിന്നാൻ എന്താ പാടുന്ന അറിയില്ല. നല്ല കോണ് പോലെ നിൽക്കുന്ന എന്തോ സമൂസന പോലത്തെ ഐറ്റം, പിന്നെ സാലഡ്സും ഒക്കെ ഉള്ള ഈ ചായ ഡേസിലാണ് നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാൻ പോണത്. എലാച്ചി ചായ, അതായത് ഏലക്കായിട്ട് ഉണ്ടാക്കി ചായ, അതാ നമ്മൾ കുടിച്ചത്. അപ്പൊ ബാംഗ്ലൂർ തേരപ്പാര പാർട്ട് 5 ഇവിടെ അവസാനിച്ചു. കഴിഞ്ഞിട്ടില്ല മക്കളെ, പാർട്ട് 6 ഉണ്ട് കേട്ടോ.